ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡ്രീംസ് ഓഫ് എസ്സെഞ്ചറ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ്. നമ്മളിന്നൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ചെടികളൊക്കെ കിട്ടുമെന്നൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പോൾ ഈ ഉച്ച സമയമൊക്കെ ആയപ്പോൾ കുറച്ച് മഴ അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റോഡ് തന്നെയാണ് കണ്ടല്ലേ ഇത്. പിന്നെ ഷൊർണൂർ അതേപോലെ ഒറ്റപ്പാലത്തിനൊക്കെ അടുത്ത് പനയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കുറച്ച് കാടിൻ്റെ ആ സൈഡിലായിട്ടാണ് സ്ഥലം എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും മഴയൊന്നും പെയ്യില്ലാന്നിങ്ങനെ പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദൂരമൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടു. അപ്പോൾ നമ്മുടെ ആ മെയിൻ റോഡിൽ നിന്നൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളും അതേപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ടോ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചങ്ങനെ നടക്കാനായിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കണ്ടോ, നാല് പുറം അങ്ങനെ കാടൊക്കെയാണ്. ആ നടുവിലുള്ള വഴി കൂടിയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തായിട്ട് അങ്ങനെ എത്തിയിട്ടുണ്ട്. കണ്ടോ, പാറയും കൂടെ ഒക്കെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്ന കാണാനായിട്ട് തന്നെ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഹൈറ്റിൽ നിന്നാണ് അങ്ങനെ വെള്ളം വരുന്നത്. കണ്ടോ, ആ പാറയും കൂടെ ഒക്കെ അങ്ങനെ തട്ടിയിട്ട്. അപ്പോൾ മുകളിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് കയറി നോക്കാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ പാറയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ചെറിയൊരു വഴി കാണുന്നുണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ അങ്ങനെ പോയിട്ട് മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അത്യാവശ്യം കണ്ടോ, നല്ലൊരു താഴ്ചയിൽ തന്നെയാണ് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടോ. നന്നായിട്ട് ചെരിഞ്ഞിട്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ചെറുതായിട്ട് കിതയ്ക്കുന്നൊക്കെ ഉണ്ട് നമ്മളങ്ങനെ കയറി പോകുമ്പോഴേക്കും. ഇപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിന് ആ മെയിൻ ഭാഗത്തേക്കായിട്ട് അങ്ങനെ എത്തിയിട്ടുണ്ട്. കണ്ടോ, എന്ത് ഹൈറ്റ് എന്നാൽ വെള്ളം അങ്ങനെ വരുന്നത് തന്നെ നല്ല ഫോഴ്സിൽ തന്നെ കാണാൻ തന്നെ അടിപൊളിയായിട്ടില്ല. നല്ലൊരു വെള്ളച്ചാട്ടം, നമ്മൾ ഇത്ര കാലമായിട്ട് ഈ സാധനം കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അവിടെ വന്നിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ട്. കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ട് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണിത്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വന്ന ടൈമിംഗ് ഇങ്ങനെ കറക്റ്റായി കണ്ടു. കുറച്ചായിട്ട് ഇപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് പോയി നോക്കാം. എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാനായിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസാണ് കണ്ടോ. നിറച്ച് പുല്ലും പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ തന്നെ കണ്ണിന് കുളിർമ വരുന്നൊരു അടിപൊളി വ്യൂ തന്നെയാണ് ഇത് കണ്ടോ. ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഒഴുകി വന്നിട്ട് നല്ല ഹൈറ്റിൽ നിന്നായിട്ട് വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത്. അത് നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങനെ ചെറുതായിട്ടാണ് അങ്ങനെ വെള്ളം പല സ്ഥലത്തു നിന്നായിട്ട് അങ്ങനെ ഒഴുകി വരുന്നത്. പക്ഷേ അവിടേക്ക് എത്തുമ്പോഴേക്കും അത് വലിയ വെള്ളച്ചാട്ടം അങ്ങനെ മാറും. അപ്പോൾ അവിടെ ഒരു മല കാണാണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആട്ടോ. നാല് പുറം കാടും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെ പോയാലും പ്ലാൻസ് ആണല്ലോ നോക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് വല്ല ചെടികളൊക്കെ ഉണ്ടോയെന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെടി കണ്ടിട്ടുണ്ട് കണ്ടോ, ചെറിയ ചെറിയ റെഡ് കളർ പൂക്കളൊക്കെ ആയിട്ട്. നല്ല രസമാണ് അതിൻ്റെ ഇലയും കാണാനായിട്ട്. ഇതാ കണ്ടില്ലേ, അതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് അതിൻ്റെ പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ്. ചുറ്റും കാടും അതേപോലെ ആകാശമൊക്കെ കാണാനായിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോയിട്ട് വല്ല ചെടികളൊക്കെ കിട്ടുമെന്ന് നോക്കാം.
അപ്പൊ നമ്മൾ അടുത്തൊരു ചെടി കണ്ടിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ആയിട്ട് ആ ചെടി ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പിങ്കും അതേപോലെ വൈറ്റൊക്കെ മിക്സായിട്ട് കളറായിട്ട് അതിൻ്റെ പൂക്കൾ, നമ്മുടെ കോളാമ്പിയുടെ പൂക്കളൊക്കെ പോലെ ഉണ്ട് അത് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഇലകളൊക്കെ കണ്ടു, ഒരു പ്രത്യേക മണമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ മുകളിലേക്കായിട്ട് അങ്ങനെ കയറിപ്പോയപ്പോണ്ട് കൂട്ടായിട്ട് ഇലമുളച്ച് ചെടികൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല ഹൈറ്റ് ആയിട്ടാണ് ഈ പ്ലാന്റ് ഇവിടെ കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടി ഇത്ര ഹൈറ്റിൽ അങ്ങനെ വളർന്നിട്ടുള്ളത് കാണുന്നത്. പിന്നെ അതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്, പല മരുന്നിനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവുമെന്ന് അറിയില്ല, നമ്മളെ കലഞ്ചോയ് പ്ലാന്റിൻ്റെ ഒരു വകഭേദത്തിലുള്ള പ്ലാന്റാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ആ ചെറിയൊരു ചെടി ഇവിടെ അങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ പല ആകൃതിയിലുള്ള പാറകളാണ്, അതേപോലെ മരങ്ങളും എല്ലാം കൂടിയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ. ഈ ഒരു പാറയുടെ മുകളിൽ കയറിയപ്പോഴാണ് നമ്മൾ വന്ന വഴിയൊക്കെ അങ്ങനെ കാണുന്നത്, കണ്ടോ താഴത്തായിട്ട് അങ്ങനെ വഴി കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ എത്ര ഹൈറ്റിലാണ് അങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ കണ്ടോ ഇവിടെ മഴ പെയ്തിട്ട് ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ട് ഈ പാറയുടെ മുകളിൽ, അപ്പോൾ നമുക്ക് താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ പേടിയാവുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ നടന്നു നോക്കുമ്പോൾ തന്നെ വേറെയും കുറേ ചെടികൾ കണ്ടു. ഇതാണ് ഇതിൻ്റെ മേന്തോന്നി എന്നാണ് പറയുക, ഇതിൻ്റെ പൂവ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റും കൂടി കണ്ടു, ഇതങ്ങനെ പാറയുടെ മുകളിൽ അങ്ങനെ പറ്റി പിടിച്ചിട്ടിരിക്കുകയാണ്. ഒരു ലൈറ്റ് നീല കളർ പൂക്കളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും താഴത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് ഈ ചെടി കണ്ടത്. ഇത് പാറയുമ്പോൾ അങ്ങനെ പറ്റി പിടിച്ച് നീല പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് കാണുന്നത്. അപ്പോൾ ഈ പാറയും വെള്ളമൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ പ്ലാന്റ് വളരാന്നാണ് തോന്നുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന് പേരറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് കണ്ടത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ പനിക്കൂർക്കടൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഇതിനെന്തോ പാറക്കൂർക്ക് അങ്ങനെ എന്തോ പറയാന്ന് തോന്നുന്നുണ്ട്. ഇതും കണ്ട് ഈ പാറയുമൊക്കെ അങ്ങനെ പറ്റി പിടിച്ചിട്ട് ഒത്തിരി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു അടിപൊളി പ്ലേസ് തന്നെയാണ്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനും അതേപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് തന്നെയാണിത്. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാതെ പോയവരൊക്കെ ഒരു വട്ടമെങ്കിലും ഇവിടേക്കൊന്ന് വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആണ് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോണ്ട് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.